ചേച്ചി ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ല മാറ്റം കഴിയത്തില്ല, ഞങ്ങളെന്തിനാ പിടിച്ചു വെച്ചത്? ഞങ്ങളോട് പറയാ, അല്ല അത് ഞങ്ങൾക്ക് അറിയണം. എന്താണ് ഇത്രയും ആൾക്കാർ പോകുന്നത്? ഞങ്ങൾ എന്താണ് നിങ്ങൾ പഠിപ്പിക്കാന്നുള്ളത്? വാഹനത്തിൽ നിന്നും മൊബൈൽ ഫോൺ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് ഒരച്ഛനെയും മകളെയും പിങ്ക് പോലീസ് പരസ്യമായി വിചാരണ ചെയ്തത് അങ്ങ് ഹൈക്കോടതി വരെ നീണ്ട നിയമയുദ്ധമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആറ്റിങ്ങൽ പിങ്ക് പോലീസിലെ രജിത എന്ന ഉദ്യോഗസ്ഥയായിരുന്നു അന്ന് ആരോപണ വിധേയായത്. പരസ്യമായി മാപ്പ് പറഞ്ഞെങ്കിലും അതൊന്നും പോരായെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയും രക്ഷിതാവും കോടതിയെ സമീപിക്കുകയായിരുന്നു. നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ നിയമയുദ്ധം തുടരുകയാണ്. നമസ്കാരം, ഞാൻ ഐപ്പു വള്ളിക്കാട്. സ്ത്രീകളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് കേരള പോലീസിൽ പിങ്ക് പോലീസ് എന്ന പേരിൽ തന്നെ ഒരു പ്രത്യേക പോലീസ് വിഭാഗത്തെ രൂപീകരിച്ചത്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് വനിതകളും സ്ത്രീകളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇടപെടുക എന്നുള്ളത് തന്നെയാണ്. അത്തരമൊരു വിഷയം കഴിഞ്ഞ ദിവസം കോട്ടയം ബസ് സ്റ്റാൻഡിൽ നടന്നു. എന്താണ് അതല്ലല്ലോ ചോദിച്ചത്, ആദ്യം പറഞ്ഞതല്ലോ. സഭ്യതയാണല്ലോ പഠിപ്പിക്കാൻ വന്നത്. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ശരി കുഞ്ഞു കൊച്ചായോണ്ടാണ് അതിനോട് ചോദിച്ചത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അല്ലെ, സഭ്യത അല്ല, സഭ്യത പഠിപ്പിക്കാൻ വന്നതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ എന്ത് സഭ്യതയാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്? അല്ല, അവള് കുഞ്ഞു കൊച്ചാണോന്നുള്ളതല്ല, ഇത് കുഞ്ഞു കൊച്ചാണോന്നുള്ളത് നിങ്ങൾക്കറിയോ? രണ്ടു പേർ റോഡിൽ കൂടി നടന്നു വരികയാണ്. അവരാരാണ്? ആ പുരുഷനോടൊപ്പമുള്ള സ്ത്രീ ഏത് രീതിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നുള്ള ചോദ്യങ്ങളാണ് ആ പിങ്ക് പോലീസ് ചോദിച്ചത്. വളരെ കൃത്യമായ ചോദ്യമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പും വനിതാ പോലീസിനെ അനുകൂലിച്ചും പ്രതിഷേധിച്ചും ഒക്കെ വീഡിയോകൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ പരിപൂർണമായും കണ്ടതിന് ശേഷം എനിക്ക് ആ പിങ്ക് പോലീസിനോട് ചേർന്ന് നിൽക്കാനാണ് തോന്നിയത്. കാരണം അവർ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് എനിക്കും തോന്നുകയാണ്. എന്റെ ഭാര്യയാണ്, എന്താ എന്താ പ്രശ്നമുണ്ടോ? അല്ല എന്റെ അത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അവർ ചോദ്യം ചെയ്യട്ടെ. ഒന്നും വേണ്ട, അല്ല നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ നിങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ടെന്നാ? ശരി, അത് അത് കാണിക്കാൻ നിർബന്ധമില്ലല്ലോ. അങ്ങനെ കേസെടുക്കാം. അല്ലല്ല, അതുകൊണ്ടല്ല ആദ്യം തുടങ്ങിയതെന്താണ്? ആദ്യം തുടങ്ങിയത് സഭ്യതയുടെ കാര്യം പറഞ്ഞു. സഭ്യത ഉണ്ട്, റോഡ് സേഫ്റ്റി നോക്കണം എന്ന് പറഞ്ഞു. റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാല് അവർ ചോദിക്കുന്ന റോഡ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങള് വേറൊന്നും പറഞ്ഞില്ല, നമ്മൾ തമ്മിലൊരു ബന്ധമില്ലല്ലോ. പിന്നെ എങ്ങനെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനല്ലേ നിങ്ങളുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. പറഞ്ഞതിന്റെ കാര്യമൊന്നുമില്ല, ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവുന്ന. സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായിട്ടുള്ള അഖിൽ എന്ന വ്യക്തിയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ തനിക്ക് നേരിട്ട് അല്ലെങ്കിൽ പിങ്ക് പോലീസ് താനുമായി ഇടപെട്ട രംഗം ലോകത്തെ മുഴുവൻ അറിയിച്ചത്. ആ വീഡിയോ പരിപൂർണമായും ലൈവ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് വ്യർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ആളുകൾക്ക് മനസ്സിലാകുകയും ചെയ്തു. പോലീസിനോട് തന്റെ ഭാര്യയെന്ന് പറഞ്ഞ അഖിൽ പക്ഷേ ഫേസ്ബുക്ക് ലൈവിന് ശേഷം എഴുതിയ കുറിപ്പിൽ തന്റെ ഭാര്യയല്ല പാർട്ട്ണർ ആണെന്ന രീതിയിലാണ് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അഖിൽ പറയുമ്പോൾ തന്നെ പിങ്ക് പോലീസ് ചെയ്തതിനെ ന്യായീകരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ പറയുന്നതിൽ വളരെ കൃത്യമായ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ ഇയാളോട് ചോദിച്ച ആദ്യം ചോദിച്ചപ്പോഴേ കുഞ്ഞേന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. അല്ല, ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യം ഞങ്ങളോട് പറഞ്ഞു, ആദ്യം ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ആദ്യം ഞങ്ങളോട് പറഞ്ഞത് റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങി. ഒന്നുകിൽ അവർക്ക് പ്രശ്നം, ഞങ്ങള് ചോദിച്ചു, അവര് ആ പയ്യനെ തട്ടിക്കറിയായിരുന്നു. പാർട്ട്ണറായ അഭിരാമിയെ ഇടി പോടി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തു എന്നാണ് അഖിലിന്റെ പരാതി ഫേസ്ബുക്ക് കുറിപ്പിൽ. പക്ഷേ ആ പോലീസുകാരി മോളെ എന്നല്ലേ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് ഉത്തരം നൽകിയാണ് അഭിരാമി ലൈവിൽ പ്രതികരിച്ചിരുന്നത്. അല്ലേ, വേറൊന്നും ഞങ്ങൾ ചോദിച്ചില്ല, മറുപടി തന്നെയല്ലേ നമ്മളും പറഞ്ഞത്.
പോലീസിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നട റോഡിൽ വെച്ചാണെങ്കിലും തെരുവിൽ വെച്ചാണെങ്കിലും സംശയമുള്ള ആളുകളോട് ചോദിക്കാം. ആ സംശയത്തിന് നമുക്ക് കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ പിന്നെ ഭയക്കേണ്ടതില്ല, പിന്നെ അധിക്ഷേപത്തിന് ആവശ്യമില്ല, പ്രതിഷേധത്തിന് ആവശ്യമില്ല. പക്ഷെ അവരോട് ചോദിക്കേണ്ട എന്ന് ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളതിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു, മോളെ എവിടെ പോകുന്നു എവിടെയാണ്. ഇന്നലെ ഈ ഇയാളുടെ ഭാഷ കേട്ടപ്പോ നമ്മുടെ നാട്ടുകാരനും അല്ല, അപ്പൊ ഈ കൊച്ചിന്റെ കാര്യം ചോദിച്ചു. ഞങ്ങൾ ഇവിടെ കോട്ടയത്ത് ഞാനും അഭിരാമി ഇവർ രണ്ടുപേര് ഞങ്ങളെ പിടിച്ചു വയ്ക്കുകയും മക്കളെങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത്, ഇവിടെ ഒരു നാട്ടിലൊരു സഭ്യതയുണ്ട്, അതൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വെക്കുകയായിരുന്നു. പിടിച്ചു വെച്ച് അപ്പൊ ഇതും പറഞ്ഞുകൊണ്ടാണ് പിടിച്ചത്. സഭ്യത പഠിപ്പിക്കാനാണ് അവർ അതിന്നത്. അവരെ സദാചാര പോലീസ് എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അവർ ഉത്തരവാദിത്തപ്പെട്ട യൂണിഫോം ഇട്ട നെയിം പ്ലേറ്റ് ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമസ്കാരം.